Carlos Oscuro y Diana Boyle. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇതേ നേരെ 6 മണിയായുള്ളൂ, 6:18 സൺറൈസോട് കൂടി നമുക്ക് കൊടയിലെ രണ്ടാമത്തെ ദിവസം സെക്കൻഡ് ആരംഭിക്കാം. ഈ ദിവസത്തിൽ തന്നെയായിരിക്കും, ഈ വീഡിയോ തന്നെയായിരിക്കും നാളെ 3-ാമത്തെ ദിവസത്തിൻ്റെ നമ്മൾ ഈ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകളും വിശേഷങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ദിവസത്തെ, ഈ ദിവസത്തെ ഫുൾ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഫുഡും എല്ലാ കാര്യങ്ങളും, ഇന്ന് എന്തൊക്കെ കിട്ടുന്നു, ഇന്ന് എന്തൊക്കെ ചെയ്യുന്നു, ഇന്ന് എന്തൊക്കെ കൂടി ഉണ്ട് എന്നുള്ള കാര്യം, സൺറൈസ് ടു സൺസെറ്റ് വരെയുള്ള എല്ലാ ടൈമിലെ കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ കാഴ്ചകളിലേക്ക്, പൈനാപ്പിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷിപ്പിൻ്റെ ഉള്ളിൽ ഇവിടെ നല്ല രീതിക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മുടെ കറക്റ്റ് ഫ്രണ്ടിലായിട്ട്, അല്ല ഫ്രണ്ടില്ല സോറി, ബാക്കിലായിട്ട്, ഷിപ്പിൻ്റെ ബാക്കിലായിട്ട് മുകളിലൊരു ജിമ്മുണ്ട്. ഗൈസ് ഗുഡ് മോർണിംഗ്. എടാ എന്നെ ഒന്ന് കാണിക്കടാ, എന്നെ കാണാത്തോണ്ട് തിരിച്ചു വർക്കൗട്ട് ചെയ്യണം. അപ്പൊ നമ്മള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ സ്പ്രെഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഷിപ്പിലെ സൺറൈസ് എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ് ആദ്യം? ഒത്തിരി കാലം കൂടിയല്ലേ നേരം വെളുത്തപ്പോ അത്ര നേരത്തെ എണീക്കണം. വല്ല ചക്കോട്ടുണ്ടെങ്കിൽ മാത്രമല്ല നേരത്തെ എണീക്കാറ്. രാവിലെ ചായ കുടിക്കണോ? ഗുഡ് മോർണിംഗ്. രാവിലെ 6 പുള്ളി ഇന്നാണ് ആദ്യമായിട്ട്, ബാക്കി പുള്ളി ഒരു നേരം കണ്ടിട്ടുള്ളൂ. അതെ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഉള്ളത് നോക്കാം. വാക്കുളത്ത് ഒന്ന് കയറി വന്ന പൈനാപ്പിള് ഞങ്ങളത് അറബിക്കടലിൽ വെച്ച് വയ്ക്കുന്നു. ഇപ്പൊ അതെ നമ്മുടെ ചട്നി കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇങ്ങോട്ട് ദോശ ഐറ്റംസ്, ഇഡലി, ചെറിയ പരിപ്പുവട കാര്യങ്ങളും, എന്താ പരിപ്പുവട ഇരിക്കുന്നു, സേമിയ ഉപ്പുമായുണ്ട്, പിന്നെ പറാത്തയുണ്ട്, അതുപോലെ പൊട്ടറ്റോ എന്താണ് ബേക്ക് ചെയ്ത സംഭവമുണ്ട്. അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോൺ വെജ് ഉണ്ട്, ഫ്രഞ്ച് റോസ്റ്റ് ഉണ്ട്, അതുപോലെ എന്താണ് ഓംലേറ്റ് ഉണ്ട്, ചിക്കൻ സോസേജ് ഉണ്ട്. അത് തന്നെ റിപ്പീറ്റ് അങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടെ വന്നിട്ട് നമ്മുടെ എന്താണ് ഡെസേർട്ടുകൾ കേട്ടോ. ഡെസേർട്ട് എപ്പോഴും നല്ല രീതിക്ക് ഒരു നല്ല സ്പ്രെഡ് ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ്, ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പേരിൽ ഇരിക്കുന്ന സംഭവമല്ല, ഇങ്ങനെ ഇരുന്ന് കഴിക്കണമെങ്കിൽ വേറെ ഒരിടത്തും പോയിട്ട് കാര്യമില്ല, ഇവിടെയല്ല ഏതെങ്കിലും ഷിപ്പിൽ പോകണം. എന്നാലും ഇങ്ങനെ ഷിപ്പിന്റെ തുമ്പത്ത് ഇങ്ങനെ ഇരുന്ന് റെസ്റ്റോറൻറ്റ് കഴിക്കാട്ടോ. റെസ്റ്റോറൻറ്റ് നമുക്കൊന്ന് കറക്കി കാണിച്ചു തരാം. അവരെ എല്ലാവരും ഒന്നും ആയിട്ടില്ല, കാര്യം ഇപ്പൊ കറക്റ്റ് 8 മണിയായിട്ടുള്ളൂ, എന്നാലും ഓൾമോസ്റ്റ് ഫില്ലാണ് കേട്ടോ. എങ്ങോട്ട് പോണ? അവരെല്ലാരും കൂടി കൂടി നമ്മൾ പോവാണ്. അപ്പൊ ഈ നേരെ നമ്മുടെ പുറകില് നമ്മുടെ റോക്കില്ലേ, അതിനകത്ത് പിടിച്ചു വലിച്ച് കാരണം പരിപാടി ഉണ്ട് കേട്ടോ. അഖില റെഡി അല്ലേ? മോളിൽ ചെന്നാ രക്ഷപ്പെടും, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി നമ്മളെ കടയിൽ പോവേ. ഇവിടെ സൂര്യയുടെ എപ്പോ ഇവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. സൂര്യ പാലക്കാട് അല്ലേ? പാലക്കാട്. ഇവിടെ വൈകുന്നേരമായി, കറക്റ്റ് 6:30 ആയിട്ടോ. വൈകുന്നേരം 6:30 പോവാണ്. അപ്പൊ നമ്മുടെ റോക്ക് ക്ലൈമ്പിങ് അല്ലേ, അത് നമ്മൾ കയറാൻ പോവാണ്. ഈ പാലക്കാട് പിടിച്ച് മല കയറുക, നമ്മളെ തലയും കുറ്റി താഴേക്ക് വീഴുക, അതാണ് ആക്ടിവിറ്റി. അതിന് നമുക്ക് ചെലവാക്കാം. അതെ, $2 ടോട്ടൽ വരുമ്പോ $3 something ഡോളർ വരും. അപ്പൊ നമ്മളിതൊക്കെ കയറി നോക്കണേ കേട്ടോ. നമ്മുടെ ലുലുലു എല്ലാ അടുത്തുള്ള ചെറിയ പിള്ളേരെല്ലാം പാഞ്ഞു കയറുന്നതാണ്. ഓക്കെ ഷുവർ. എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പരിധി വരെ പെട്ടെന്ന് കയറിപ്പോയി. അതിനുശേഷം തിരിഞ്ഞൊന്ന് പുറകോട്ട് അങ്ങനെ അങ്ങനെ പ്രസ്താവിക്കുകയാണ്. ചേട്ടാ എന്നെ ഓർവേറ്റ് ചെയ്യാനാണ് ചേട്ടാ കേട്ടത്. ചേട്ടോ ചേട്ടോ അതീപൂട്ടം പോണു, അതുപോലെ തന്നെ നമ്മുടെ സൂര്യൻ കയറണു കേട്ടോ. സൂര്യൻ കീഴടക്കി, സൂര്യ ടോപ്പെത്തി, നീ മാൻ
മരിക്കട അതുപോലെ നമ്മുടെ പ്രിയങ്കരന്റെ അദീപൻ ടോപ്പിലെത്തി. അദീപ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മേളിലേക്ക് കയറുമ്പോ പൊറോട്ട് വാക്കാണ്ട് മേളിലേക്ക് കയറുവാണെങ്കിൽ ധൈര്യമായിട്ട് കയറി ചെല്ലാം. രണ്ടാമത് കയറിയപ്പോ പിന്നെ എന്താ കൈ ശരി നടന്നു ബസ്സിൽ പിടിച്ചു. നമ്മളാദ്യം കേറിയോണ്ടാണ് നമുക്ക് പറ്റാണ്ട് പോയത് അല്ലേ ശ്യാമേ? അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കേറി വന്ന് കാണിച്ചില്ല. ഇന്നത്തെ പോലെ തന്നെ ഇന്നത്തെ ലഞ്ചിന്റെ ആ ഫുഡിന്റെ മെനു ആണ്, മട്ടൺ എല്ലാം കാര്യങ്ങളാണ് കേട്ടോ. ഏ അഖിൽപുറം എങ്ങനെയുണ്ട്? അപ്പൊ നമ്മുടെ ലാസ്റ്റ് നൈറ്റാണ് ഞങ്ങള് ഫുഡെല്ലാം കഴിച്ച്. ഇനി ഡി ജെ നമ്മൾ ഇന്നലെല്ലാം റൂഫിലുള്ള ഏറ്റവും ടോപ്പിലുള്ള ടെന്റിലുള്ള റെസ്റ്റോറൻ്റ് ആണ് ഫുൾ ടൈം കാണിച്ചത്. അപ്പൊ അതുപോലെ തൊട്ട് താഴെ മിഡായിട്ട് ഫോർത്ത് ഡെക്കിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. ആ ഫോർത്ത് ഡെക്കിലെ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ എന്ത് കഴിക്കുന്നു എന്നല്ല, എവിടെ ഇരുന്നു കഴിക്കുന്നു എന്നതിലാണ് കാര്യം അല്ലേ ഏട്ടാ? അല്ലേ ശ്യാമേട്ടാ? തീർച്ചയായിട്ടും. കടലില് അറബിക് കടലില് നമ്മൾ മുംബൈ തീരത്തേക്ക് അടുക്കാൻ പോകുന്നു. ഇത് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാൻ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് പടപടാന്ന് പറഞ്ഞ് കാണാം കേട്ടോ. ഗുഡ് മോർണിംഗ്. ചാരു ചാരു ചാരുവിന്റെ പേര് പറഞ്ഞു. ചാരു അപ്പതേ ഞങ്ങള് ഷിപ്പിനോട് വിട പറയാണ്. മുംബൈ അതോ ലോകത്തിലേക്ക് അതേ ഞങ്ങള് കാലെടുത്ത് വെക്കാൻ പോകണം കേട്ടോ. അപ്പൊ നമ്മുടെ ഷിപ്പ് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് നമ്മുടെ ക്രൂസ് ഷിപ്പ് അവസാനിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാണ്. സമയമായി, തീർന്നു, യാത്രകൾ കഴിഞ്ഞു. ഇപ്പൊ 12 മണി ആവാറായപ്പോഴേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ ക്രൂയിസ് മാത്രമല്ല, ഈ ട്രിപ്പിൽ ചെറിയ രീതിക്ക് നമുക്ക് മുംബൈ കൂടി എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾ നേരെ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ താജ് ഹോട്ടലുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ താജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ടാക്സി എടുത്തു 1800 രൂപ കേട്ടോ. അപ്പോൾ 5 സ്ഥലങ്ങളാണ് ഞങ്ങൾ കവർ ചെയ്യാൻ പോണേ. എന്ന് വെച്ചാൽ മുംബൈ സിറ്റി ടൂർ ആണ്. അപ്പൊ നമുക്ക് അറിയാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഒരു ഗൈഡ് പോലെ നമ്മുടെ കൂടെ വരും, 5 സ്ഥലങ്ങൾ കവർ ചെയ്യും. അതിനുശേഷം 4 മണിക്കൂറത്തെ ട്രിപ്പ് അത് കഴിയുമ്പോൾ നമ്മൾ ഇറത്തും. ശരിക്കും പറഞ്ഞാൽ അത് നമ്മള് വില പേശണം കേട്ടോ. നമ്മളോട് പറഞ്ഞത് 2200 പറഞ്ഞത്, നമ്മളത് 1800 പറഞ്ഞു. അത് ഓക്കെ വെച്ചു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുംബൈയുടെ അതിര്, മുംബൈയുടെ എൻഡ് എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഒബ്രേ ഹോട്ടൽ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വരുമ്പോ ഇത് മറൈൻ ഡ്രൈവ്. അപ്പൊ ഇതാണ് നമ്മുടെ നർമൻ പോയിന്റ്. നമുക്ക് ഇവിടെ നിർത്തി ഇറങ്ങാം അല്ലേ. അപ്പൊ ഇതേ നമ്മള് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ ഇട്ടിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകുന്നതാണ്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ ഇതേ നമ്മുടെ ഷിപ്പിലുള്ള യാത്രകൾ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ എങ്ങനെയാണ് ഷിപ്പിലേക്കുള്ള യാത്ര ആരംഭിച്ചത്? നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അൺഎക്സ്പെക്ടഡാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഞാനും അദീപും കൂടെ തട്ടുകട ചെന്ന ഒരു കപ്പ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ കപ്പ ബിരിയാണി കഴിക്കാൻ കൊതി തോന്നി. അപ്പൊ കപ്പ ബിരിയാണി കഴിക്കാൻ ചെന്നപ്പോ നീ വന്നു, ചെന്നപ്പോ യുഗം പറഞ്ഞു പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ പോയേക്കാന്ന് പറഞ്ഞു. 1 2 3 പരിപാടി. അപ്പൊ നെക്സ്റ്റ് കോള് അഖിലാശാനെ വിളിച്ചു. പിന്നെ ഞാൻ വരാണ്ടിരിക്കുമെന്ന് ചോദിച്ചു. എന്നാ ഡേറ്റ് എങ്ങനെയാ പരിപാടിന്ന് ചോദിച്ചു. ബുക്ക് ചെയ്തു സമ്മതം, ബുക്ക് ചെയ്തു 1 2 3 പരിപാടി എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഒരു ട്രിപ്പ് നല്ല വിജയകരമായിട്ട് ഞങ്ങൾ 3 പേരും 4 പേരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പരിപാടിയായിരുന്നു. വമ്പൻ പരിപാടിയായിരുന്നു, ഹിറ്റ് ആയിരുന്നു, എക്സ്പീരിയൻസ് ചെയ്തു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോണെന്നുള്ള കാഴ്ച നാളെ വൈകുന്നേരം 7 മണിക്കാണ്. മതിയില്ലേ? അപ്പൊ ദേ അഖിൽ ഭായ് ഒരു ബൈ കൊടുത്തു. അദീപ് ബൈ. ശ്യാമ ബൈ.